കുത്തക കോർപ്പറേറ്റുകളിൽ നിന്ന് ഐസിഡിഎസിനെ സംരക്ഷിക്കണമെന്ന് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അസോസിയേഷൻ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. ഐഎൽഒയുടെ 45-46 നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുക, അംഗൻവാടി ജീവനക്കാരുടെ തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, മിനിമം വേതനം 21,000 രൂപയാക്കുക, സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ അംഗൻവാടി ജീവനക്കാരെ ഉൾപ്പെടുത്തുക, 10,000 രൂപ പെൻഷൻ അനുവദിക്കുക തുടങ്ങി 10 ആവശ്യങ്ങൾ സമരക്കാർ ഉന്നയിക്കുകയുണ്ടായി. പാലക്കാട് അഞ്ചുവിളക്കിന് മുന്നിൽ നിന്ന് പ്രകടനം ആരംഭിച്ചു. സിഐടിയു സംസ്ഥാന സെക്രട്ടറി വി സി കാർത്യായനി ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നയങ്ങൾ ഈ രാജ്യത്ത് ജീവിക്കുന്ന പണിയെടുക്കുന്ന തൊഴിലാളികൾക്കും അതുപോലെ തന്നെ ഈ രാജ്യത്ത് ജീവിക്കുന്ന കർഷകർക്കും പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്കും ദുരിതം വിതയ്ക്കുന്ന രൂപത്തിലുള്ള നയ സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ത്യ രാജ്യത്തുള്ളത്. ഐ സി ഡി എസിനെ സ്വകാര്യവത്കരിക്കാതെ ഇതും കുത്തകർക്ക് അടിയറ വയ്ക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അംഗൻവാടി 28,00,000 വരുന്ന അംഗൻവാടി ജീവനക്കാർ ഇത്തരത്തിലുള്ള സമരങ്ങൾ നടത്തുന്നത്. ജില്ലാ വൈസ് പ്രസിഡന്റ് സി അംബിക അധ്യക്ഷയായി. ജില്ലാ സെക്രട്ടറി വി സരള, മീനാരാജ്, ഗീത, അന്നപൂർണി എന്നിവർ പ്രസംഗിച്ചു. പ്രോജക്ട് സെക്രട്ടറി വി സി വനജ സ്വാഗതവും ജില്ലാ ഭാരവാഹി ഉണ്ണിയമ്മ നന്ദിയും പറഞ്ഞു. യു ടി വി ന്യൂസ്, പാലക്കാട്.